morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. How are you? Huh? Fine. Thank you. Ma'am, your voice is stuck. കേൾക്കാൻ പറ്റുന്നില്ലേ? Yes, we can hear. Yes, ma'am. And what you tell? Reading class ഉണ്ടായില്ല ഇന്നലെ മലയാളം. Yes, yes, ma'am. ആ, ദേ വന്നണ്ടായല്ലോ. Yes, ma'am. Okay. പോയം വായിച്ചു നോക്കിയോ? ജെസ്സിക്ക വിച്ച് ക്ലാസ്? ജെസ്സിക്ക ജെസ്സിക്ക മോനെ തേർഡ് സ്റ്റാൻഡേർഡിന്റെ ക്ലാസ് ആട്ടോ. ജെസ്സിക്ക ഓക്കെ, പോയം വായിച്ചു നോക്കിയോ? എല്ലാവരും വായിക്കാൻ കിട്ടിയോ? യെസ് മാം. ശൃംഗ ബി എസ് പാടി. Ma'am, which poem? Fifth. Okay. The lesson. Padam na anje. Aro kuttam pudinadam pudi mele chingamala edo nalloridakkaye enjorum pattai kannimala മദളമേളം പോലെ തുലാത്തിലെ മാം തുലാത്തിലെയാദ്യമഴ തബല ധ്വനിക്കും പോലെ ചാരത്തി ഇനിയൊരു കുംഭമഴ മുഴക്കവുമായി കൂടിരുൾ മേലെ ഇടവമഴ നൂറു മിഴാവുകൾ മുട്ടും പോലെ മേഘമഴ നൂറു മിഴാവുകൾ മുട്ടും പോലെ ഓരാ കർക്കട മേഘമഴ ആരോ കൊട്ടും തുടിനാദം പോൽ വീടിനു മേലെ ചിങ്ങമഴ ഏതോ നല്ലൊരിടയ്ക്കയിൽ നിന്നു തേൻ ചോരും പാട്ടായി കഞ്ഞിമഴ നേരെ മദളം പോലും പോരും തുലാളം പോലെ തുലാത്തിലെ ഒരു ആദ്യമഴ തബല ദുരിക്കും ദൂരെ തബല ദുരിക്കും പോലെ ഒരു കുംഭമഴ കൂര ചെണ്ട മുഴക്കവുമായി കൂരിരുൾ മേലെ ഇടവമഴ നൂറുമിഴാവുകൾ മുട്ടും പോലെ തോരാ കർക്കിട മേഘമഴ. ഓക്കെ, പ്രാർത്ഥന. I'm gonna read. ആരോ കൊട്ടും തുടിനാദം പോൽ വീടിനു മേലെ ചിങ്ങമഴ
ஏதோ நல்ல ரெடக்கையிலே தேஞ்சோறும் பாட்டாய் கன்னிமழ நேரே மத்தள மேளம் போலே போரு துலாத்திலே ஆதிமழ ദൂരെ തബല ധ്വനിക്കുമ്പോലൻ ചാരത്തിനി ഒരു കുംഭമഴ പൂരച്ചെണ്ട മുഴക്കവുമായി കൂറിൽ മേലേ ഇടവമഴ നൂറുമിഴാവുകൾ മുട്ടും പോലെ തോരാ കർക്കട മേഘമഴ ഓക്കെ നിരാൻ Niran poem I say. Kaini class le undayile poem eduthappo undayirunnille. No ma'am. Ma'am can you just read? Aadira. Yes ma'am. Read. ആരോ കൊട്ടും തുടിനാദം പോൽ വീടിനു മേലെ ചിങ്ങമഴ ഏതോ നല്ലൊരിടയ്ക്കയിലേ ചോരും പാട്ടായി കന്നിമഴ നേരെ മദ്ദളമേളം പോലെ പോരൂ തുലാത്തിലെ ആദ്യമഴ ദൂരെ തബല ധ്വനിക്കും പോലെ ചാരത്തിനി ഒരു കുംഭമഴ പൂര ചെണ്ട മുഴക്കവുമായി പൂരിനു മേലെ ഇടവമഴ ആരോ കൊട്ടും തുതിനാദം വീടിനു മേലെ ചിങ്ങമഴ ഏതോ നല്ലൊരിടക്കയിലെ തേൻചോറും പാട്ടായി കന്നിമഴ ദൂരെ തബല ധ്വനിക്കും പോലെ ചാരത്തിനി ഒരു കുംഭമഴ പൂരച്ചെണ്ട മുഴക്കവുമായി കൂരിരുമേലെ ഇടവമഴ നൂറുമിഴാവുകൾ മുട്ടവും പോലെ തോരാ കർക്കട മേഘമഴ ഓക്കെ നിഹാരിക ആരോ കൊട്ടും തുടിനാദം പോൽ വീടിനു മേലെ ചിങ്ങമഴ ഏതോ നല്ലൊരു ഡച്ചിലെ തേൻചോരും പാട്ടായി കന്നിമഴ നേരെ മന്ദളമേ മന്ദളമേളം പോലെ പോരു തുലാത്തിലെ ആദ്യമഴ ഓക്കെ അച്യുത ബാക്കി വാച്ചിൻ ദൂരെ തബല ധ്വനിക്കും പോലെ ചാരത്തിനിയൊരു കുംഭമഴ പൂര ചെന്ത മുഴക്കവുമായി മേലെ ഇടവമഴ ഊർമിഴാവുകൾ മുട്ടും പോലെ തോരാ കർക്കട മേഘമഴ ഓക്കെ ഇപ്പൊ മേഘമഴ എങ്ങനെയുള്ളതാണ് മേഘമഴ മേഘമഴ തോരാത്തതാണ് തോരാ കർക്കട മേഘമഴ 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 കുംഭമഴ ഏതുപോലെയാണ് വരുന്നത് മഴ വരുന്നത് തബലയുടെ ധ്വനി പോലെ മദ്ദളമേളം പോലെ വരുന്ന മഴ ഏതാ എഴുതി പഠിച്ചോ നിങ്ങള്
ജോയറിക്ക് പോയ ഇരുൾ ഇരുട്ട് ഇരുട്ട് ഇരുൾ ഇരുട്ട് ധ്വനി ശബ്ദം മേലെ അർത്ഥം എന്താ അർത്ഥം മേലെ എന്ന് പറഞ്ഞ മീനിങ് എന്താ മുകളിൽ മേലെ മുകളിൽ അദ്വൈത ചാരത്ത് അർത്ഥം എന്താ ചാരത്ത് അരികിൽ അടുത്ത് ചാരത്ത് അടുത്ത് ആരുഷ് ചാരത്ത് വിപരീതം ഓപ്പോസിറ്റ് എന്താ അകലെ ഓപ്പോസിറ്റ് എന്താ താഴെ നാദം എന്ന് പറഞ്ഞാലും നാദം ശബ്ദം ശബ്ദം പര്യായ പദം എന്തൊക്കെയാ ധ്വനി നാദം ശബ്ദം പര്യായ പദം എന്തൊക്കെയാണ് ധ്വനി And I am taking my rock book. Ma'am, I have taken. I have taken. Purple color. I have taken. You have taken? Shabdam. Shabdam. പര്യായം മുമ്പ് നിങ്ങൾ പഠിച്ചു ഉച്ചാരവം അല്ലേ അപ്പൊ ഈ കവിതയില് നമ്മളെ രണ്ട് പേരും ധ്വനി നാദം ശബ്ദം പര്യായം നാദം ധ്വനി നാദം ശബ്ദം പര്യായം ധ്വനി നാദം നാദം ma'am we want to write and study this all right rough book write and study how much speed and artham enna padathukku veedu ma'am we have to write and study all two times edu two times question oru pravashya da shabdam edita dhvani nadam adutha line la onnu kudi edu nadam വീട് വീട് എന്നർത്ഥം വരുന്ന പദം അറിയാമോ ആർക്കെങ്കിലും വീട് ഭവനം വെരി ഗുഡ് ഭവനം ഗൃഹം എന്ന വാർഡ് കേട്ടിട്ടുണ്ടോ ഗൃഹം ഇപ്പൊ നമ്മള് ഹൗസ് വാമിങ് അല്ലേ പുതിയ വീട് താമസത്തിന് കാടൊക്കെ അടിക്കും അപ്പൊ അതിനകത്ത് ഹൗസ് വാമിങ് എന്ന് ഇംഗ്ലീഷ് മലയാളത്തിൽ എന്താ ഗൃഹപ്രവേശം എന്നാണ് പുതിയ ഗൃഹത്തിലേക്ക് പ്രവേശിക്കും മഴ പര്യായ അറിയാലോ മഴ പദം തരുന്നില്ലെന്ന് വിചാരിച്ച് അറിയാതിരിക്കരുത് അത് ഓർമ്മ വേണം ഈ ലെസണിൽ ഉണ്ട് മഴ പക്ഷെ കഴിഞ്ഞ ലെസണിൽ തന്ന കാരണം കൊണ്ട് തരുന്നില്ല വീട് പര്യായം ഗൃഹം ഗൃഹം ഭവനം
ആലയം. നിങ്ങൾ എനി ടു എഴുതിയാ മതി, എളുപ്പമുള്ള രണ്ടെണ്ണം എഴുതിയാ മതി. ഗൃഹം ബുദ്ധിമുട്ടാണെങ്കിൽ ഭവനം, ആലയം എന്ന് പറഞ്ഞാൽ വീട്, കരുണാലയം ശരണാലയം വീട് എന്നുള്ള അർത്ഥം. ഗൃഹം ഭവനം ആലയം ആലയം വീട് ഗൃഹം ഗൃ എറുവിന്റെ ചിഹ്നമാണ് കേട്ടോ. ഗൃഹം ഗൃഹമല്ല അപ്പുറത്തെ മാറിപ്പോ. ഭവനം ഭവനം ആലയം. ആരാ കോൾ ചെയ്യണേ? വീട് ആലയം. എന്താ സംശയം? Ma'am, I finished two times. Bhavanam. Ma'am, finish. Ah, okay. Ma'am, finish. Shabdam pariyayam twangi. Twani. Twani nadam. Shabdam pariyayam twani. Twani nadam. Veeda. Graham. Bhavanam. Alayam. Alayam. Bhavanam. Alayam. Alayam. ചേർത്ത് എഴുതുക നോക്കാം. ഓക്കേ മാം. ഇത് ഒരു പ്രാവശ്യം എഴുതിയാ മതി, എഴുതി പഠിക്കൊന്നും വേണ്ട, നിങ്ങൾ മനസ്സിലാക്കിയാ മതി. മുഴക്കവും മുഴക്കവും പ്ലസ് ആയി ചേർത്തെഴുതും എന്താകും? മുഴക്കവുമായി മുഴക്കവുമായി മായി ചിഹ്നമാ ഇവിടത്തെ മുഴക്കവും. ഏത് ചിഹ്ന? അം എന്നുള്ളത് മായാകും. ബാക്കി എല്ലാം അതേപോലെ തന്നെയാണ്. മുഴക്കു വരെ അതേപോലെ തന്നെ. അം എന്നുള്ളത് മായായി. ആ എന്നുള്ള ലെറ്റർ മുഴക്കവും മുഴക്കവും പ്ലസ് ആയി മുഴക്കവുമായി. കൂര് പ്ലസ് ഇരുൾ കൂരിരുൾ കൂരിരുൾ കൂര് ഇരുൾ. എന്നുള്ള ചിഹ്നം മാറി എന്നുള്ള അക്ഷരം എന്താകും? ചിഹ്നമാകും അല്ലെ? ഈയുടെ ചിഹ്നം, ഈ ലെറ്ററിന്റെ ചിഹ്നം. മാം ഐ ഫിനിഷ്. കൂരിരുൾ കൂര് പ്ലസ് ഇരുൾ കൂരിരുൾ കൂരിരുൾ കൂരിരുൾ. മാം നെക്സ്റ്റ് വൺ. നിങ്ങൾ ഇതുവരെ ഒറ്റപ്പദം ഒക്കെയാണ് പഠിച്ചത് അല്ലെ? ഈ ഒറ്റപ്പദം എന്ന് പറയുന്നതിനെ കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ അതിനെ വിഗ്രഹിക്കുക എന്ന് പറയും. വലിയ ക്ലാസ്സിൽ വിഗ്രഹിച്ചെഴുതുക വരും. ഇപ്പം പൂക്കാലം എന്നതിനെ വിശദീകരിച്ച് പറഞ്ഞാൽ എന്താകും? പൂക്കാലം. പൂക്കാലം ഒറ്റപ്പദാണ്. പൂക്കാലം ഒറ്റപ്പദാണ്. കുറച്ചുകൂടി വലുതാക്കി പറഞ്ഞാൽ എങ്ങനെയാ പറയാ? പൂവിന്റെ കാലം. എന്താ വരിക ഒറ്റപ്പദത്തിന്റെ ക്വസ്റ്റ്യൻ? പൂക്കാലം എന്നുള്ളത് അതിന്റെ ക്വസ്റ്റ്യൻ എന്താ വരിക? പൂക്കളുടെ കാലം. പൂക്കളുടെ കാലം പൂക്കളുടെ കാലം അല്ലേ? പശുക്കുട്ടി. പിന്നെ കുറച്ചുകൂടി പശുവിന്റെ കുട്ടി. പശുവിന്റെ കുട്ടി. മഴക്കാലം. മഴയുടെ കാലം. മഴയുള്ള മഴയുള്ള കാലം.
കവിതയിലെ തുടിനാദം അതിനെങ്ങനെ വിശദീകരിച്ച് പറയാം? എല്ലാം ഒരേ ഫോമിൽ തന്നെ ആയിരിക്കില്ല വരിക. തുടിനാദം, തുടിയുടെ നാദം, മദ്ദളത്തിന്റെ നാദം, മദ്ദളത്തിന്റെ നാദം, തബലത്തിന്റെ നാദം, ധ്വനി, തബലയുടെ ധ്വനി. ആ പദത്തിന് മാച്ച് ചെയ്യുന്ന രീതിയില് വിശദീകരിച്ച് പറയണം. എല്ലാം ഒരേ ഫോമിൽ വരില്ല. നീ ഒറ്റപ്പദം പറഞ്ഞേ. ഉദ്യാനത്തിലെ ദേവത, പൂന്തോട്ടം എന്നാണ് അർത്ഥം. ഉദ്യാനം, പൂന്തോട്ടം. ഉദ്യാനത്തിലെ പൂന്തോട്ടത്തിലെ ദേവതയെ ഉദ്യാന ദേവത എന്ന് പറയും. കുംഭത്തിലെ കുംഭമഴ, മേഘത്തിൽ നിന്നുള്ള മഴ, മേഘത്തിൽ നിന്നുള്ള മഴ. ഒറ്റപ്പദം എഴുതി നോക്കാം. ഇത് ഫിനിഷ് ആയല്ലോ. Yes, ma'am. Yes, ma'am. Okay. ഉദ്യാനത്തിലെ ഒറ്റപ്പദം. ഉദ്യാനത്തിലെ നിങ്ങൾ മനസ്സിലാക്കിയാ മതി. ഉദ്യാനത്തിലെ ദേവത, ഉദ്യാന ദേവത, ഉദ്യാന ദേവത, കുംഭത്തിലെ മഴ, കുംഭമഴ, കുംഭമഴ, കുംഭത്തിലെ മഴ. ഇനി കുംഭമഴ എന്ന ഒറ്റപ്പദം തന്നെ അതിനെ വിശദീകരിക്കാൻ പറഞ്ഞാൽ കുംഭത്തിലെ മഴ, കുംഭമഴ, മേഘത്തിൽ നിന്നുള്ള മഴ, മേഘമഴ, 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 മേഘത്തിലെ നിന്നുള്ള മേഘത്തിൽ നിന്നുള്ള മഴ, മേഘമഴ, 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 മേഘത്തിൽ നിന്നുള്ള മഴ, മേഘമഴ, മേഘമഴ, മേഘത്തിലുള്ള മഴ, മേഘമഴ. ഇതേപോലെ ഒറ്റപ്പദത്തെ വിഗ്രഹിച്ച് എഴുതാൻ പറഞ്ഞാൽ തുടിനാദം, മഴനാദം, മഴയുടെ മഴനാദം, മഴയുടെ മദ്ദളനാദം, മദ്ദളത്തിന്റെ ആണ്, മദ്ദളയുടെ അല്ല, മദ്ദളത്തിന്റെ നാദം. തബലധ്വനി, തബലധ്വനി, തബലയുടെ ധ്വനി, തബലയുടെ ധ്വനി, തബലയുടെ ധ്വനി. ഇത്രയും കിട്ടിയോ? എഴുതുകയും ഒറ്റപ്പദം വിഗ്രഹിച്ച് എഴുതുകയും നോട്ട്സ് ഞാൻ സെൻഡ് ചെയ്ത് തരാം. നോട്ട്ബുക്കിലേക്ക് എഴുതണം, എഴുതി പഠിക്കണം, വായിച്ച് പഠിക്കണം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഞാൻ ടെസ്റ്റ് ഇടും. മലയാള മാസങ്ങളുടെ പേരുകൾ പഠിക്കാൻ പറഞ്ഞിട്ട് ഓർഡർ ആയിട്ട് പഠിച്ചോ? ജനുവരി, ഫെബ്രുവരി, ഡിസംബർ വരെ സ്പീഡിൽ പറയുന്ന പോലെ. ചിങ്ങം, കന്നി, തുല, ആർക്കാ പറയാൻ പറ്റുക? ഞാൻ പറഞ്ഞോലോ കഴിഞ്ഞ ദിവസം പഠിച്ചോ? ആർക്കും അറിയില്ലേ? നിങ്ങള് മലയാളികളല്ലേ, വിദേശികളാണോ?
മലയാള മാസങ്ങളുടെ പേര് അറിഞ്ഞിരിക്കണം. ആതിരെ പറഞ്ഞേ, പറഞ്ഞു നോക്കിയേ. വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടകം, മിഥുനം, കർക്കിടകം. ആ വെരി ഗുഡ്, വെരി. നേരത്തെ ആള് പറഞ്ഞേ, നേരാ ഒരാള് പറഞ്ഞ കേട്ടപ്പോ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ച് ഓർഡർ ആയിട്ട് പറഞ്ഞു പഠിക്കണം അത്. ചിങ്ങം, കന്നി, തുലാം, ചിങ്ങം, കന്നി, തുലാം, തുലാം, വൃശ്ചികം, ധനു, ധനു, മകരം, മീനം, മേടം, കുംഭം, മീനം, മേടം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. ആ ഗുഡ്. വൃശ്ചികം ഞാൻ പറഞ്ഞു, ചിങ്ങം, കന്നി, തുലാം നമ്മളുടെ കവിതയിൽ മൂന്ന് മാസങ്ങൾ അടുപ്പിച്ച് മഴയുള്ളത് പറഞ്ഞു. പിന്നെ വൃശ്ചികം, ധനു, മകരം, മഞ്ഞ് മാസമാണ്. വൃശ്ചിക മാസത്തിലല്ലേ നോയമ്പ്, ശബരിമല സീസണിലെ മഴയുള്ളത്. കുംഭം, മീനം, മേടം, വെയില് കാലമാണ്, വെയില്, ചൂടാണ്, ഏപ്രിൽ, മെയ് ഒക്കെ. പിന്നെ ഇടവം നമ്മള് ജൂൺ സ്കൂൾ തുറക്കുമ്പോ വരുന്നത്, മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് മഴയായിരിക്കൂലേ, അതാണ് ഇടവപ്പം. ഇടവം, മിഥുനം, കർക്കിടകം. എന്ത് കഴിഞ്ഞിട്ട്? ആ എഴുതാനുണ്ടോ? ടെക്സ്റ്റ് ബുക്കില് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അത് പേജ് നമ്പർ 21. എക്സസൈസ് 10 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാദ്യോപകരണത്തിന്റെ പേര്. ഇപ്പൊ നിങ്ങളുടെ കവിതയിൽ ആറ് വാദ്യങ്ങൾ കണ്ടു. ഒറ്റപ്പദം നമ്മളിപ്പോ കണ്ടു. ടെൻത്ത് ക്വസ്റ്റ്യൻ കണ്ടോ, ടെൻ പേരെഴുതുക. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാദ്യോപകരണങ്ങളുടെ പേര്. നമ്മൾ കവിതയിൽ ആറ് വാദ്യങ്ങൾ കണ്ടുവല്ലോ, ഏതൊക്കെയാ? മയാസ പറഞ്ഞേ. കവിതയിൽ നമ്മൾ കണ്ട ആറ് വാദ്യങ്ങൾ. ഇനി പൂരത്തിനൊക്കെ ഉപയോഗിക്കുന്ന കൊറേ വാദ്യങ്ങൾ വേറെയുണ്ട്. കുഴൽ, ചേങ്ങില, രണ്ട് മണി പോലത്തെ അടിക്കൂലേ ഇങ്ങനെ. ഏത് വാദ്യങ്ങളുടെ പേര് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഓടക്കുഴൽ ടെക്സ്റ്റ് ബുക്കിൽ ആ ക്വസ്റ്റ്യൻ ഫിൽ ചെയ്യുക. അതേപോലെ മാസങ്ങളുടെ പേരുകളും, ചിങ്ങം, ഫസ്റ്റ് മന്ത്, കന്നി, കർക്കിടകം, കർക്കിടകം വരെ ഫിൽ ചെയ്യുക കേട്ടോ. അടുത്ത ദിവസം ഞാൻ ചോദിക്കും മലയാളം വായിക്കാൻ പഠിക്കണം. നല്ല സ്പീഡിൽ കാണാതെ വായിക്കാനായിട്ട് പറ്റും. പഠിക്കാൻ ചേർത്ത സിസ്റ്റർ അല്ലല്ലോ.
സ്വയം വായിച്ചു നോക്കാൻ നന്നായിട്ട് കഴിഞ്ഞ ദിവസം ആബ്സെന്റ് ആയി എന്ന് പറഞ്ഞത് പോയം വായിക്കാൻ കിട്ടണ്ടോ പോയം വായിക്കാൻ കിട്ടണ്ടോ പറയണ്ടെന്നറിയില്ല പോയം വായിക്കാൻ പറ്റുമോന്ന് കഴിഞ്ഞ ദിവസം ആബ്സെന്റ് ആയി എന്ന് പറഞ്ഞില്ലേ പോയം എടുത്തെന്ന് ഇല്ല ആ ഇല്ല പോയം ഞാൻ അടുത്ത ദിവസം ഒന്നുകൂടി വായിച്ചു തരാം കേട്ടോ വായിച്ചു നോക്കാം വേർഡ്സ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ വേർഡ്സ് ആദ്യം എഴുതി നോക്കുമ്പോ വായിക്കാൻ കിട്ടും വേർഡ്സ് ഒക്കെ എഴുതി പഠിച്ചോ എല്ലാവരും ആദ്യം തന്നെ വേർഡ്സ് ഒക്കെ എല്ലാം എഴുതി പഠിച്ചോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് ഡേ ഞാൻ ടെസ്റ്റ് ഇടും മീനും വിപരീതം പരിഹാരവും ഓക്കെ.